ഇന്ന് നമുക്ക് ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചില പ്രധാന ചോദ്യങ്ങൾ നോക്കാം. ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾ ഉപകാരപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗലീലിയോ ഗലീലി, ഇറ്റലി. ഇറ്റലിക്കാരനായ ഗലീലിയോ ഗലീലിയാണ് ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. സൗരയോധം ഉൾപ്പെടുന്ന നക്ഷത്ര സമൂഹമാണ് ക്ഷീരപഥം, മിൽക്കി വേ. മിൽക്കി വേ എന്ന ഇംഗ്ലീഷ് നാമമുള്ള ക്ഷീരപഥമാണ് സൗരയോധം ഉൾപ്പെടുന്ന നക്ഷത്ര സമൂഹം. പ്രപഞ്ചോൽപത്തി, വികാസം എന്നിവയെക്കുറിച്ചുള്ള പഠനശാല കോസ്മോളജി. കോസ്മോളജി എന്നാൽ പ്രപഞ്ചോൽപത്തി, വികാസം എന്നിവയെക്കുറിച്ചുള്ള പഠനശാലയാണ്. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള പ്രധാന സിദ്ധാന്തം മഹാവിസ്ഫോടന സിദ്ധാന്തം, ബിഗ് ബാങ് തിയറി. മഹാവിസ്ഫോടന സിദ്ധാന്തമാണ് പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള പ്രധാന സിദ്ധാന്തം. മഹാവിസ്ഫോടന സിദ്ധാന്തത്തിന്റെ മുഖ്യ പ്രായോജകർ ജോർജ് ഗാമോ, റാൽഫ് ആൽഫർ. ജോർജ് ഗാമോ, റാൽഫ് ആൽഫർ ആണ് മഹാവിസ്ഫോടന സിദ്ധാന്തത്തിന്റെ മുഖ്യ പ്രായോജകർ. പ്രപഞ്ചത്തിന്റെ പ്രായം മഹാവിസ്ഫോടന സിദ്ധാന്തം അനുസരിച്ച് ഏതാണ്ട് 1370 കോടി വർഷം. ഏതാണ്ട് 1370 കോടി വർഷമാണ് പ്രപഞ്ചത്തിന്റെ പ്രായം മഹാവിസ്ഫോടന സിദ്ധാന്തം അനുസരിച്ച്. പ്രപഞ്ചം വികസിക്കുകയാണ് എന്ന് കണ്ടെത്തിയത് എഡ്വിൻ ഹംബിൾ. എഡ്വിൻ ഹംബിൾ ആണ് പ്രപഞ്ചം വികസിക്കുകയാണ് എന്ന് കണ്ടെത്തിയത്. മഹാവിസ്ഫോടനം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഫ്രെഡ് ഹോയൽ. ഫ്രെഡ് ഹോയൽ ആണ് മഹാവിസ്ഫോടനം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. സർപ്പിളാകൃതിയിലുള്ള നക്ഷത്ര സമൂഹം ക്ഷീരപഥം. ക്ഷീരപഥമാണ് സർപ്പിളാകൃതിയിലുള്ള അഥവാ സ്പൈറൽ ഗാലക്സി എന്നറിയപ്പെടുന്ന നക്ഷത്ര സമൂഹം. ക്ഷീരപഥത്തോട് ചേർന്നുള്ള ഉപനക്ഷത്ര സമൂഹം ലാർജ് മാഗലിനിക് ക്ലൗഡ്, സ്മോൾ മാഗലിനിക് ക്ലൗഡ്. ക്ഷീരപഥത്തോട് ചേർന്നുള്ള രണ്ട് നക്ഷത്ര സമൂഹങ്ങളാണ് ലാർജ് മാഗലിനിക് ക്ലൗഡും സ്മോൾ മാഗലിനിക് ക്ലൗഡും. ക്ഷീരപഥത്തോട് ഏറ്റവും അടുത്തുള്ള പ്രധാന ഗാലക്സി ആൻഡ്രോമീഡ. ആൻഡ്രോമീഡയാണ് ക്ഷീരപഥത്തോട് ഏറ്റവും അടുത്തുള്ള പ്രധാന ഗാലക്സി. നക്ഷത്രങ്ങളിൽ നടക്കുന്ന പ്രവർത്തനം എന്ത്? വൻതോതിൽ ഹൈഡ്രജൻ വാതകം ഹീലിയമാക്കി മാറ്റപ്പെടുന്ന അണുസംയോജന പ്രവർത്തനം. വൻതോതിൽ ഹൈഡ്രജൻ വാതകം ഹീലിയമാക്കി മാറ്റപ്പെടുന്ന അണുസംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷനാണ് നക്ഷത്രങ്ങളിൽ നടക്കുന്ന പ്രവർത്തനം. ഒരു നക്ഷത്രത്തിന്റെ പ്രകാശം പ്രധാനമായി സൂചിപ്പിക്കുന്നത് അതിന്റെ താപനിലയെ. അതിന്റെ താപനിലയാണ് ഒരു നക്ഷത്രത്തിന്റെ പ്രകാശം സൂചിപ്പിക്കുന്നത്. പ്രത്യേക മൃഗത്തിന്റെയോ വസ്തുവിന്റെയോ ആകൃതിയിൽ കാണപ്പെടുന്ന നക്ഷത്രക്കൂടങ്ങൾ കോൺസ്റ്റലേഷനുകൾ. കോൺസ്റ്റലേഷനുകൾ എന്നാണ് ഒരു പ്രത്യേക മൃഗത്തിന്റെയോ വസ്തുവിന്റെയോ ആകൃതിയിൽ കാണപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങൾ അറിയപ്പെടുന്നത്. കോൺസ്റ്റലേഷനുകൾക്ക് ഉദാഹരണം സപ്തർഷികൾ, ചിങ്ങം, കന്നി, തുലാം എന്നിവ. സപ്തർഷികൾ, ചിങ്ങം, കന്നി, തുലാം എന്നിവയാണ് കോൺസ്റ്റലേഷനുകൾക്ക് ഉദാഹരണം. ഗാലക്സികളിലെ നക്ഷത്രങ്ങൾക്കിടയിലെ വാതകധൂളി മേഘപടലം നെബുല. നെബുല ഗാലക്സികളിലെ നക്ഷത്രങ്ങൾക്കിടയിലെ വാതകധൂളി മേഘപടലമാണ്. പുതിയ നക്ഷത്രങ്ങൾ പിറവിയെടുക്കുന്നത് എവിടെയാണ്? നെബുല. നെബുലയിൽ വെച്ചാണ് പുതിയ നക്ഷത്രങ്ങൾ പിറവിയെടുക്കുന്നത്. സൂര്യനേക്കാൾ 4 മുതൽ 8 വരെ മടങ്ങ് പിണ്ഡമുള്ള നക്ഷത്രങ്ങൾ അവയിലെ ഹൈഡ്രജൻ ഇന്ധനം കത്തിത്തീരുമ്പോൾ വൻ സ്ഫോടനത്തിന് വിധേയമാകുന്നതാണ് ഡാഷ് എന്ന് പറയുന്നത്, സൂപ്പർനോവ സ്ഫോടനം. സൂര്യനേക്കാൾ 4 മുതൽ 8 മടങ്ങ് വരെ പിണ്ഡമുള്ള നക്ഷത്രങ്ങൾ അവയിലെ ഹൈഡ്രജൻ ഇന്ധനം കത്തിത്തീരുമ്പോൾ വൻ സ്ഫോടനത്തിന് വിധേയമാകുന്നതാണ് സൂപ്പർനോവ സ്ഫോടനം എന്ന് പറയുന്നത്. സൂപ്പർനോവ സ്ഫോടന ഫലമായി ഉടലെടുക്കുന്നവ ന്യൂട്രോൺ താരങ്ങൾ. ന്യൂട്രോൺ താരങ്ങളാണ് സൂപ്പർനോവ സ്ഫോടന ഫലമായി ഉടലെടുക്കുന്നവ.
ഭ്രമണം ചെയ്യുന്ന ന്യൂട്രോൺ താരങ്ങൾ, പൾസറുകൾ. പൾസറുകൾ എന്നാൽ ഭ്രമണം ചെയ്യുന്ന ന്യൂട്രോൺ താരങ്ങളാണ്. 1967 പൾസറുകളെ ആദ്യമായി കണ്ടെത്തിയത് ജോസലിൻ ബെൽ ബേണൽ ആന്റണി ഹ്യൂയിൻസ്. ജോസലിൻ ബെൽ ബേർണൽ ആന്റണി ഹ്യൂയിൻസ് ആണ് 1967 പൾസറുകളെ ആദ്യമായി കണ്ടെത്തിയത്. 1939 തമോഗ്രത്തങ്ങളെ ശാസ്ത്രീയമായി ആദ്യം നിർവചിച്ചത് റോബർട്ട് ഓപ്പൺഹൈമർ. റോബർട്ട് ഓപ്പൺഹൈമറാണ് 1939 തമോഗ്രത്തങ്ങളെ ശാസ്ത്രീയമായി ആദ്യം നിർവചിച്ചത്. 1969 തമോഗ്രത്തം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരെ? ജോൺ വീലർ. ജോൺ വീലറാണ് 1969 തമോഗ്രത്തം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. തമോഗ്രത്തങ്ങളെ കുറിച്ചുള്ള സിദ്ധാന്തങ്ങളിലൂടെ പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ്. സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് തമോഗ്രത്തങ്ങളെ കുറിച്ചുള്ള സിദ്ധാന്തങ്ങളിലൂടെ പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ. സൂര്യന്റെ 1.4 മടങ്ങിൽ താഴെ പിണ്ഡമുള്ള നക്ഷത്രങ്ങൾ അവയിലെ ഹൈഡ്രജൻ കത്തിത്തീരുമ്പോൾ പ്രാപിക്കുന്ന അവസ്ഥ വെള്ളക്കുള്ളൻ. വെള്ളക്കുള്ളൻ എന്നാൽ സൂര്യന്റെ 1.4 മടങ്ങിൽ താഴെ പിണ്ഡമുള്ള നക്ഷത്രങ്ങൾ അവയിലെ ഹൈഡ്രജൻ കത്തിത്തീരുമ്പോൾ പ്രാപിക്കുന്ന അവസ്ഥയാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ തമോഗ്രത്ത സിദ്ധാന്തങ്ങൾക്കെതിരെ രംഗത്ത് വന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ആഭാസ് മിത്ര. ആഭാസ് മിത്രയാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ തമോഗ്രത്ത സിദ്ധാന്തങ്ങൾക്കെതിരെ രംഗത്ത് വന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. കോസ്മോളജിയിൽ ശ്രദ്ധേയമായ പഠനങ്ങൾ നടത്തിയ ഒരു മലയാളി ശാസ്ത്രജ്ഞൻ താണു പത്മനാഭൻ. താണു പത്മനാഭനാണ് കോസ്മോളജിയിൽ ശ്രദ്ധേയമായ പഠനങ്ങൾ നടത്തിയ ഒരു മലയാളി ശാസ്ത്രജ്ഞൻ. ആഫ്റ്റർ ദ ഫസ്റ്റ് 3 മിനിറ്റ്സ് ആരുടെ പ്രസിദ്ധമായ രചനയാണ്? താണു പത്മനാഭൻ. താണു പത്മനാഭന്റെ ഒരു പ്രശസ്തമായ കൃതിയാണ് ആഫ്റ്റർ ദ ഫസ്റ്റ് 3 മിനിറ്റ്സ്. ക്ഷീരപഥത്തിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഓറിയോൺ കരം. ഓറിയോൺ കരമാണ് ക്ഷീരപഥത്തിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശം. ഭൂമിയും മറ്റു ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുവെന്ന് ആദ്യമായി വാദിച്ച ശാസ്ത്രജ്ഞൻ കോപ്പർനിക്കസ്. പോളണ്ട്. പോളണ്ടുകാരനായ കോപ്പർനിക്കസ് ആണ് ഭൂമിയും മറ്റു ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുവെന്ന് ആദ്യമായി വാദിച്ച ശാസ്ത്രജ്ഞൻ. സൗരയൂഥത്തിലെ ദൂരങ്ങൾ നിർണയിക്കുവാനുള്ള ഏകകം ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് സൗരയൂഥത്തിലെ ദൂരങ്ങൾ നിർണയിക്കാനുള്ള ഏകകം. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ശരാശരി അകലം ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഏതാണ്ട് 15 കോടി കിലോമീറ്റർ. ഏതാണ്ട് 15 കോടി കിലോമീറ്റർ ആണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ശരാശരി അകലം ആസ്ട്രോണമിക്കൽ യൂണിറ്റിൽ. വ്യാഴം ഒരു തവണ സൂര്യനെ വലം വയ്ക്കാനെടുക്കുന്ന സമയം ഒരു വ്യാഴവട്ടം. ഒരു വ്യാഴവട്ടമാണ് വ്യാഴം ഒരു തവണ സൂര്യനെ വലം വയ്ക്കാനെടുക്കുന്ന സമയം. ഭൂമിയിലെ ഏകദേശം എത്ര വർഷങ്ങൾക്ക് തുല്യമാണ് ഒരു വ്യാഴവട്ടം? 12 വർഷം. ഭൂമിയിലെ 12 വർഷങ്ങൾക്ക് തുല്യമാണ് ഒരു വ്യാഴവട്ടം. ബഹിരാകാശ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഭൂമിയിൽ ജീവന്റെ ആദ്യ നാളുകൾ ഉടലെടുത്തു എന്ന് വാദിക്കുന്ന സിദ്ധാന്തം പാൻസ്പെർമിയ സിദ്ധാന്തം. പാൻസ്പെർമിയ സിദ്ധാന്തം പറയുന്നത് ബഹിരാകാശ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഭൂമിയിൽ ജീവൻ ഉടലെടുത്തത് എന്നാണ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon. Subscribe for more videos. To get instant notification for new videos, click on the bell icon. Subscribe for more videos.
To get instant notification for new videos, click on the bell icon.